ഇത് സാക്ഷി മാലിക് 31-കാരിയായ രാജ്യത്തെ ഒരു ഗുസ്തി താരം ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ ഇന്ത്യൻ താരവും ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ വനിതയുമാണ് സാക്ഷി മാലിക് ഇതവർ പങ്കെടുത്ത ലോക ഗെയിംസുകളും രാജ്യത്തിനായി വാരി കൂട്ടിയ മെഡലുകളും ഇത് ബജ്രംഗ് പുനിയ 29-കാരനായ മറ്റൊരു ഗുസ്തി താരം അർജുന അവാർഡ് പത്മശ്രീ അവാർഡ് രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നീ അവാർഡുകൾ നൽകി രാജ്യം ആദരിച്ച വ്യക്തിത്വം രാജ്യത്തിനായി നേടിയ അവാർഡുകൾ ചുവടെ കൊടുക്കുന്നു വിനേഷ് ഫോഗാട്ട് മുതിർന്ന ഒളിമ്പിക് കോച്ചും ഗുസ്തി താരവുമായിരുന്ന മഹാവീർ സിംഗ് ഫോഗാട്ടിന്റെ സഹോദരപുത്രി 28-കാരിയായ രാജ്യത്തെ മറ്റൊരു ഗുസ്തി താരം ഇവർ മൂന്ന് പേരടക്കം ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടെ തങ്ങൾ ഉയർത്തിപ്പിടിച്ച അതേ ത്രിവർണ പതാകയുമേന്തി നമ്മുടെ രാജ്യത്തെ ഗുസ്തി താരങ്ങൾ പൊരുതുകയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങി വെച്ച പോരാട്ടമല്ലിത് മാസങ്ങളായി മെഡൽ നേടി ജയിച്ചു എന്ന ഞങ്ങൾക്ക് ഡൽഹിയിലെ ഒത്ത നടുക്ക് ഒരു പടുകൂറ്റൻ കെട്ടിടം വേണമെന്നോ അതല്ലെങ്കിൽ ഒരു MP MLA മന്ത്രിസ്ഥാനം വേണമെന്നോ ഒന്നുമല്ല ഇവരുടെ ആവശ്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 7 ഗുസ്തി താരങ്ങളെ തങ്ങളുടെ സഹതാരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച BJP NP ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ നിയമ നടപടികൾക്ക് വിധേയമാക്കി അറസ്റ്റ് ചെയ്യണം എന്നത് മാത്രമാണ് പക്ഷേ ഭരണകൂടം മൂകമാണ് അകത്തളങ്ങളിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ മഠാധിപതികളും നിയമസംഹിതയ്ക്ക് പകരം ചെങ്കോലും പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ പുറത്ത് നാടുറോഡിൽ രാജ്യത്തിന്റെ പേരും പ്രശസ്തിയും അഭിമാനവും കാത്ത നമ്മുടെ കായിക താരങ്ങളെ അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു അവരുടെ കണ്ണീരിനെ സാക്ഷി നിർത്തി തന്നെ പറയട്ടെ നിയമങ്ങൾ നോക്കുകുതികളാകുമ്പോൾ ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി തുടങ്ങുക തന്നെ ചെയ്യും ഫാസിസം തകർന്ന് വീഴുക തന്നെ ചെയ്യും പുറത്തുള്ള രാഷ്ട്രങ്ങളിലെല്ലാം പാമ്പാട്ടികളുടെയും ഗോമൂത്രം കുടിക്കുന്നവരുടെയും പശുക്കൊലകളുടെയും പട്ടിണിയുടെയും നാടാണ് ഇന്ത്യ എന്ന് പലവട്ടം പല ആവർത്തി അവർ പറയുമ്പോഴും അതിനിടയിൽ ഇവർ ഉയർത്തിപ്പിടിച്ച ആ ത്രിവർണ പതാക നട്ടല് വളഞ്ഞ നമ്മളിൽ പലരെയും നേരെ നോക്കാൻ പഠിപ്പിച്ചിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾ തിരസ്കരിക്കപ്പെടുന്നത് നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി അവർ തെരുവുകളിൽ വലിച്ചിഴയ്ക്കപ്പെടുന്നത് അതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ എതിരാളി അത്രയും ശക്തനാണ് കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ അയാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കെട്ടിയുയർത്തിയ മതിൽ തകർക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല 6 തവണ BJP NP ആയ ബ്രിജ് ഭൂഷൺ നേരിടുന്ന ആദ്യത്തെ ആരോപണമോ പരാതികളോ അല്ല ഇത് അയാൾക്കിത് പുത്തരിയല്ല മുൻപ് ഇയാൾക്കെതിരെ നടത്തിയ സമരം 3 ദിവസങ്ങൾക്ക് ശേഷം January 21 താരങ്ങൾ അവസാനിപ്പിച്ചതെങ്കിലും വാക്കുകൾ പാലിക്കാതായതോടെയാണ് വീണ്ടും അത് പുനരാരംഭിച്ചത് വാക്കുകളും വാഗ്ദാനങ്ങളും ഇനിയും മാറ്റി എഴുതപ്പെടും കാരണം ഞാൻ പണ്ടൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട് ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പരസ്യമായി കഴിഞ്ഞ വർഷം ഒരു ഓൺലൈൻ ചാനലിന്റെ അഭിമുഖത്തിനിടയിൽ പറഞ്ഞിട്ട് പോലും അയാൾക്കെതിരെ ഒരു നിയമ നടപടി പോലും വന്നിട്ടില്ല വാസ്തവത്തിൽ ആരാണ് ഈ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് താൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ലെന്ന തരത്തിലേക്ക് മസിൽ പവറും പൊളിറ്റിക്കൽ പവറും കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഇയാൾക്ക് കഴിഞ്ഞതെങ്ങനെയാണ് ബാഹുബലി മാഫിയ ഡോൺ ഗുണ്ടോങ്ക ഗുണ്ട ഇങ്ങനെ നിരവധി വിളിപ്പേരുകളാണ് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന് 1957 January 8 ജഗദംബ ശരൺ സിംഗിന്റെയും ശ്രീമതിയുടെയും മകനായി ജനനം ക്ഷേത്രകുളങ്ങളിൽ നേർച്ചയിടുന്ന നാണയങ്ങൾ മുങ്ങിയെടുക്കുന്ന തൊഴിലായിരുന്നു പണ്ടിയാൾക്ക് പിന്നീട് കൊലപാതകം കൊലപാതക ശ്രമം ബൈക്ക് മോഷണം മദ്യക്കടത്ത് വെടിവെപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടു നിരവധി കേസുകളും ആരോപണങ്ങളും ഉണ്ട് തന്റെ യൗവനത്തിന്റെ ഭൂരിഭാഗവും അയോധ്യയിലെ അഗാഡകളിലാണ് ഭൂഷൺ ചെലവഴിച്ചത് വെറും ലോകസഭാ MP സ്ഥാനം എന്നതിനപ്പുറം ഗുസ്തിയുടെ സംഘടനാ തലവനായി തന്നെ അദ്ദേഹത്തെ നിയോഗിക്കുന്നതിൽ BJP നിർബന്ധിതനായതും ഈ MP മല്ലന്റെ പവർ പൊളിറ്റിക്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏകദേശം 10 വർഷത്തോളമായി ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ഏഷ്യയുടെ വൈസ് പ്രസിഡന്റുമാണ് അയാൾ 1980കളുടെ അവസാനത്തിൽ രാമജന്മഭൂമി പ്രസ്ഥാനം വഴിയാണ് ബ്രിജ് ഭൂഷണിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള അരങ്ങേറ്റം ഇതിന്റെ തുടർച്ചയായിട്ടാണ് 1990കളുടെ അവസാനം ഇയാൾ BJP എത്തുന്നത് 91 ഉത്തർപ്രദേശിലെ ഗോണ്ട നിയോജക മണ്ഡലത്തിൽ നിന്നും BJP പ്രതിനിധിയായി മത്സരിച്ചു അവിടുന്ന് മത്സരിച്ച് വിജയിച്ചതോടെ പിന്നീട് അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല 6 തവണയാണ് അയാൾ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിലൊരു തവണ 2009 കൈസർഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് സമാജ്വാദി പാർട്ടിയുടെ പ്രതിനിധിയായെന്ന് മാത്രം
1992 ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രധാന പ്രതിയായ അദ്ദേഹത്തെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. അതേ വർഷം മുംബൈയിലെ JJ ഹോസ്പിറ്റലിൽ ദാവൂദ് ഇബ്രാഹിമിനെ സഹായിച്ചതിന് ഇയാൾക്കെതിരെ ടാട ചുമത്തി. എന്നാൽ ബ്രിജ് ഭൂഷണെതിരെ തെളിവുകളൊന്നും അപ്പോഴും ഇല്ലായിരുന്നു. കുറ്റവിമുക്തനാക്കപ്പെട്ട ഇയാൾ 1998 വീണ്ടും ലോകസഭയിൽ സ്ഥാനം ഉറപ്പിച്ചു. പിന്നീട് 2004 ഗോണ്ട മണ്ഡലത്തിൽ മത്സരിക്കാനിരുന്ന ഗാൻശ്യാം ശുക്ല റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് സിംഗ് കൊലപാതക ആരോപണത്തിൽ പെടുന്നത്. ഗോണ്ടിൽ നിന്നും മാറി ബ്രിജ് ഭൂഷണെ പാർട്ടി ബൽറാംപുരിയിൽ മത്സരിപ്പിക്കാൻ അയച്ച കാലത്തായിരുന്നു ഇത്. അതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്ന് പിന്നീട് മുൻനിര BJP നേതാവ് പോലും പറഞ്ഞിരുന്നു. പക്ഷെ ഭൂഷൺ അത് മുഖവിലക്ക് പോലും എടുത്തില്ല. ചെറുപ്പത്തിൽ തന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നിരുന്ന പണ്ഡിറ്റ് സിംഗ് എന്ന വിനോദ് കുമാറിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലും 1993 തെളിവില്ലെന്ന് പറഞ്ഞ് കോടതി ഇയാളെ കുറ്റമുക്തനാക്കിയിരുന്നു. ഒരിക്കൽ പണ്ഡിറ്റ് സിംഗിന്റെ സഹോദരനായ രവീന്ദർ സിംഗിനൊപ്പം പുറത്തുപോയപ്പോൾ ഒരാളെ വെടിവെച്ചു കൊന്ന കഥ ഓൺലൈൻ പോർട്ടലായ ലല്ലൻ ടോപ്പിന് നൽകിയ അഭിമുഖത്തിൽ വളരെ പരസ്യമായി തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ചോര വീഴ്ത്തി 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 വന്നതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഗുണ്ടാ തലവന്റെ മുഖമായിരുന്നു അയാൾക്ക്. എന്നാൽ ഓരോന്നോരോന്നായി വെട്ടിപ്പിടിക്കുമ്പോഴും ഒരു മനുഷ്യന് അവന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ എന്ത് നേടിയിട്ടെന്ത് കാര്യം? നിങ്ങൾ ഒരിക്കലും നല്ലൊരു പിതാവായിരുന്നില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് സ്വന്തം കാര്യമായിരുന്നു എപ്പോഴും വലുത്. ഞങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബ്രിജ് ഭൂഷന്റെ തോക്ക് ഉപയോഗിച്ച് മകൻ ശക്തി സിംഗ് സ്വയം വെടിയുതിർത്ത് മരിച്ചപ്പോൾ അവന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയ വാക്കുകളായിരുന്നു ഇതൊക്കെ. മകൻ പ്രദീപ് ഭൂഷണ് രാഷ്ട്രീയ ഗോതയിൽ കാലുറപ്പിക്കാനുള്ള അവസരം ഒരുക്കാൻ തുടങ്ങുന്നതിനിടയിലായിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഒരു അധികാരത്തിന്റെയും പണത്തിന്റെയും ദാഷ്ട്യം പല സന്ദർഭങ്ങളിൽ കണ്ട് കണ്ണു മരവിച്ചതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊക്കെയും പുതുമയുള്ള കാര്യമല്ല. ആഡംബര കാറുകളും 30-ലധികം പരിവാരങ്ങളുമായാണ് ബ്രിജ് ഭൂഷൺ ഗുസ്തി മത്സരങ്ങൾ കാണാനെത്തുക. അയാൾക്ക് വേണ്ടി മത്സരങ്ങൾ എത്ര സമയം വേണമെങ്കിലും നീട്ടിവെക്കാനും യാതൊരു കുഴപ്പവുമില്ല. അയാളുടെ നിയമമാണ് പിന്നീട് ആ ഗോതയിൽ അരങ്ങേറുക. അവിടുത്തെ മത്സരാർത്ഥികളെയും സംഘാടകരെയും എന്തിനേറെ കാണികളെയും വരെ തല്ലിയ ചരിത്രമുണ്ട് ബ്രിജ് ഭൂഷണിന്. പക്ഷെ എന്നിട്ട് പോലും അയാൾക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ ഇതുവരെയും ഒരാൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം അവരുടെ ശോഭനമായ ഭാവിക്ക് നേരെയുള്ള മനഃപൂർവ്വമായ ആത്മഹത്യാ ശ്രമം തന്നെയായിരിക്കും അത്. തീവ്ര ഹിന്ദുത്വ പ്രവർത്തകൻ, നീണ്ടകാലം ജയിൽവാസം അനുഭവിച്ചതിലൂടെ അണികൾക്കിടയിൽ പേരെടുത്ത നേതാവ്, UPയിലെ കുറഞ്ഞത് 6 ജില്ലകളിലടക്കം എന്തിനും ഏതിനും പോകുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട്, ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും ബ്രിജ് ഭൂഷണെ പിണക്കുക എന്നത് BJPക്ക് അത്രമേൽ സുഖമായിരുന്നില്ല. പക്ഷെ പല ഭവിഷ്യത്തുകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കായിക താരങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവർ നീതിക്ക് വേണ്ടി പോരാടുകയാണ്. വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ കായിക താരങ്ങളെ വലിച്ചഴക്കുന്ന ഗവൺമെന്റിനെതിരെ ഒരു വലിയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടേനെ. പക്ഷേ ഇവിടെ വന്നു ചേരുന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് അയാൾ നെഞ്ചു വിരിച്ച് നടക്കുകയാണ്. നീതിദേവതയും ജനാധിപത്യവും കശാപ്പ് ചെയ്യപ്പെടുകയാണ്.